ചേട്ടൻ, ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നലെ നടന്ന കാര്യം, ഇന്നലെ ഇവിടെ ഞാൻ മാത്രം എന്തുകൊണ്ട് കൈ പൊന്തിച്ചെന്ന് ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ആൻസർ ഞാൻ ലാലേട്ടനോട് പറഞ്ഞപ്പോ എനിക്ക് ഞാൻ കൺവിൻസ്ഡ് ആണ്. ഇപ്പം രശ്മിൻ സോറി നോറയുടെ സ്റ്റോറിയിൽ ഞാൻ കൺവിൻസ്ഡ് ആണ്. നോറ പറഞ്ഞ കാര്യം കൺവിൻസ്ഡ് ആണ്, മനസ്സിലായി. യു ആർ ടാർഗറ്റഡ്, അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തിരിച്ചു കളിക്ക്, പണിയെടുക്കി. പക്ഷെ ഞാൻ പറയട്ടെ, എനിക്ക് തോന്നുന്നില്ല എല്ലാവരും നിന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ. ഇപ്പൊ പറഞ്ഞ മൂന്നുപേര് ചിലപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ബാക്കി ആർക്കും നിന്നെ അവർ ടാർഗറ്റ് ചെയ്യാറൊന്നുമില്ല. ഇപ്പൊ ഈ പറഞ്ഞ അകത്തോ ആള് രശ്മിൻ, അവള് നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിലാണ്, നിന്റെ കൂടെ നിൽക്കുന്ന ആളാണ്. ഋഷിയാണെങ്കിലും അൻസബ് ആണെങ്കിലും ശ്രീലേഖ ചേച്ചി ആണെങ്കിലും നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരതൊക്കെ തന്നെയാണ്. അപ്പുറത്ത് കുറച്ചുപേരൊക്കെ ഉണ്ടോ, എന്നാലേ കളിക്കാൻ ഒരു സുഖമുള്ളൂ. സമയം കിട്ടുമ്പോൾ തൂക്കിയെടുത്ത് ഇപ്പുറത്തിടുക, അടിക്കുക, അടിക്കുക, അങ്ങോട്ട് അടിക്കുക, അടിച്ചടിച്ച് മുന്നോട്ട് പോവുക. പിന്നെ പ്രശ്നം എന്നറിയോ, സംസാരിക്കുമ്പോഴല്ലേ എല്ലാം ഇങ്ങനെ പേഴ്സണലായിട്ട് കുത്തുമ്പോഴാണ് കരഞ്ഞു പോണത്. മനസ്സിലായ? ഇപ്പം നീ പെട്ടെന്ന് എനിക്ക് പുറത്തുപോയി അമ്മയെ കണ്ണെന്ന് പറയുമ്പോൾ നിനക്ക് നിന്റെ അമ്മയുടെ മുഖം മനസ്സിൽ വന്നു, അതാണ് കണ്ണ് പറഞ്ഞത്. അതൊക്കെ വിടുക, അവരവിടെ നിന്നിട്ട് നീ കരയുന്നുണ്ട്, അവർ വിഷമിക്കില്ലേ. ചുമ്മാ ഇവിടെ നിന്ന് കസറങ്ങോട്ട്, എവിടെ കിടക്കുന്നത്? ഡെന്നിലാണോ? ഡെന്ന് സിംഹങ്ങളുടെ കൂടാണ്. അത് ഞാൻ എന്താ കുട്ടിയോട് പറഞ്ഞ കയറി വരുമ്പോ, ഡെന്ന് സിംഹങ്ങളുടെ കൂടാണ്, സിംഹങ്ങൾ കറിയില്ല. പിന്നെ ഈ ജാൻജി ജാൻമണി കാണിക്കുന്നത് ക്യാമറയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാവോടോ? കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നീ കണ്ടില്ലേ കുറച്ച് പോയിട്ട് ചിരിച്ചത്, ഞാൻ ഇട്ട് നോക്കിയതാ ചിരിക്കുമെന്ന് അറിയാൻ. ഞാൻ ഇങ്ങനെ ഐ ജസ്റ്റ് വാണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് ഷീസ് ഗിമിക്കിങ്, ഷീ വാസ് ക്ലിയർലി ഗിമിക്കിങ്. തൊട്ട് മുന്നത്തെ സീനൊക്കെ വേറെ അഭ്യാസ പ്രകടനമായിരുന്നു, ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ. ഞാൻ എന്തായാലും നിന്നെ ടാർഗറ്റ് ചെയ്യുന്നില്ല പോരെ. ഞാനെങ്കിൽ പേഴ്സണൽ ടാർഗറ്റ് ചെയ്യുന്ന കിട്ടിയ മാരി ഇട്ടടിക്കുക, നിലത്തിട്ട് ചവിട്ടുക. ടാസ്കിന്റെ ഇടയ്ക്കിട്ടാ, എന്നിട്ട് ഫിസിക്കൽ അസോൾട്ട് ഒന്നും ടാസ്ക് ചെയ്യാം. ടാസ്കിൽ വാരിയിട്ട് ചവിട്ടുക അല്ല, ടാസ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കമ്പീറ്റ് ചെയ്യുക. ഇപ്പൊ നീ പറഞ്ഞില്ലേ നിന്നെ മറ്റേ ടാസ്കിൽ എല്ലാരും നോറ എല്ലാരും നിന്നെ സപ്പോർട്ട് ചെയ്തല്ലേ, ഭയങ്കര ടഫ് പരിപാടിയായിരുന്നു. നിന്നെ സപ്പോർട്ട് ചെയ്തില്ലേ എല്ലാരും, നിന്നെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ട് ഇവിടെ. നല്ല ടാസ്കായിരുന്നു, ഒറ്റ കാര്യമുള്ളൂ പറയാൻ. പക്ഷെ നീ ടൈമിങ് പറഞ്ഞെങ്കിൽ എനിക്ക് നീ ഓക്കേ ആയിരുന്നു, മനസ്സിലായോ? ഒന്നാമത് അവൻ അവിടെ കണ്ട് ഡ്രാമ കളിക്കുന്നത് ഡ്രാമയൊന്നുമില്ല, അത് അപ്പൊ ഞാൻ സപ്പോർട്ട് ചെയ്തു, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ചേട്ടാ.